ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് എളുപ്പത്തിൽ ഒരു ലഞ്ച് തയ്യാറാക്കി എടുത്താലോ. അപ്പോൾ ഞാനിന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ബീൻസും ക്യാരറ്റും വെച്ചിട്ടുള്ളൊരു ഉപ്പേരി, അതുപോലെ തന്നെ മോര് കാച്ചിയത്. മോര് കാച്ചുന്നത് ചേമ്പിട്ടിട്ടാണ് കേട്ടോ, ചെറിയ ചേമ്പുണ്ടല്ലോ, അതിൻ്റെ പേര് എനിക്കറിയില്ല. ഈ ചേമ്പിൻ്റെ പേര് അറിയുന്നവർ, ഞങ്ങളുടെ നാട്ടിൽ ചേമ്പ് എന്നാണ് പറയുക, അപ്പോൾ ഇതിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ചെറുചേമ്പെന്നാണോ മണിച്ചേമ്പെന്നാണോ എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പം അത് വെച്ചിട്ട് നമുക്ക് മോര് കാച്ചി എടുക്കാം. പിന്നെ നമുക്ക് ഓംപ്ലേറ്റും സെറ്റാക്കി എടുക്കണം. ഇത് മൂന്നുമാണ് ഇന്നത്തെ ഇത്. അപ്പം ആദ്യം നമുക്ക് നാളികേരമൊന്ന് ചിരകിയെടുക്കാം. അതിന് മുന്നായിട്ട് നമ്മുടെ ബീൻസും അതുപോലെ തന്നെ ക്യാരറ്റും വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. കുറച്ച് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുന്നത് നല്ലതാണ്. വെജിറ്റബിൾസിലുള്ള എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. അപ്പം ആദ്യം നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട നാളികേരം ചിരകിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ മുഴുവനായിട്ടുള്ള നാളികേരമാണ് വാങ്ങാറ്. ചിരകിയത് കിട്ടും, ചിരകിയത് വാങ്ങുമ്പോൾ കുറച്ചുണ്ടാവുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ചിരകിയെടുക്കുമ്പോൾ കുറേ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേഗം നാളികേരം ഫുള്ളായിട്ട് ചിരകിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടാനില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അങ്ങനെ ഞാൻ രണ്ട് മുറി നാളികേരം ചിരകിയെടുത്തു. ഇത്രയ്ക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊരു നമ്മുടെ ആവശ്യത്തിന് മോരുകറിയിൽക്കും അതുപോലെ തന്നെ ഉപ്പേരിയിൽക്കും വേണ്ട നാളികേരം വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം. ഞാൻ എങ്ങനെയാണ് ചിരകുമ്പോൾ ഫുള്ളായിട്ട് ചിരകിയിട്ട് ബാക്കിയുള്ളത് ഫ്രീസറിൽ കീപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇത്രക്കുള്ളൂ, ബാക്കി നമുക്ക് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വയ്ക്കാം. ഇനി നമുക്ക് ചേമ്പ് നന്നാക്കി എടുക്കാം. ഇതൊരു തരം വഴുവഴുപ്പുള്ള ചേമ്പാണ് കേട്ടോ. ഇത് ചേമ്പിൻ്റെ വിത്താണോ അതോ വേറെ ടൈപ്പ് ചേമ്പാണെന്ന് എനിക്കറിയില്ല, അറിയുന്നവർ കമൻ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് നന്നാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മോര് കാച്ചുന്നത് മൺകലത്തിലാണ്. മൺകലത്തിൽ മോര് കാച്ചുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലേ. അവിടെ വീട്ടിൽ ഉമ്മൊക്കെ പറയും മോര് കാച്ചുമ്പോൾ മൺകലത്തിൽ കാച്ചണമെന്ന്, അതാണ് പ്രത്യേക ടേസ്റ്റ്. ഞങ്ങളുടെ അവിടെ മോര് കാച്ചാന്നാണ് പറയുക, ചിലർ മോര് കറി പല ടൈപ്പിൽ പറയും. അപ്പോൾ നമുക്കതിലേക്ക് നന്നാക്കി വെച്ച ചേമ്പ് നുറുക്കിയിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ ചേമ്പിനൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ചേമ്പ് വേവുന്ന നേരം കൊണ്ട് നമുക്ക് നാളികേരമൊക്കെ ഒന്ന് വേഗം അരച്ചെടുക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് പാകത്തിനുള്ള നാളികേരം ചെരുകിയിട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കേണ്ട, കാരണം നമ്മൾ ബീൻസും ക്യാരറ്റും ഉപ്പേരിക്ക് കുറച്ച് വേണം. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള നാളികേരം ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിക്ക് വേണ്ടത് ജീരകമാണ്. ജീരകം അതുപോലെ തന്നെ കുറച്ച് കുരുമുളകൊക്കെ ഇട്ട് കൊടുക്കാം. ജീരകം ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക്, ഒരു അഞ്ചോ ആറോ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചുവന്നുള്ളി വേണം. പിന്നെ നമ്മളിതിൽ വെള്ളം ഒഴിക്കില്ല കേട്ടോ, തൈര് ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ ഒറൊഴിച്ചിട്ടുണ്ടാക്കിയ തൈരാണ്, അപ്പോൾ നല്ല കട്ടിയുള്ള തൈരാണ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമ്മൾ തീരെ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. ഈ തൈരും നാളികേരം കൂടിയിട്ട് മിക്സാക്കിയിട്ട് നല്ലൊരു അരപ്പാക്കിയിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. തൈര് ഒഴിച്ചു കഴിഞ്ഞു, ഇനി നമുക്ക് രണ്ട് മൂന്ന് ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളിയൊക്കെ ഇട്ട് അരക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ചുവന്നുള്ളി ഒന്നോ രണ്ടോ ഇടാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ചുവന്നുള്ളി നമ്മൾ നാളികേരം ജീരകം കൂട്ടി അരക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവർ വരും. അപ്പോൾ അത് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മൂന്നോ നാലോ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അത്രയ്ക്ക് അങ്ങോട്ട് ഫൈനായിട്ട് അരച്ചില്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചേമ്പൊന്ന് വെന്തോന്ന് നോക്കണം. കുറച്ച് ടൈമായി വെച്ചിട്ട് കുക്കറിലിടേണ്ട കാര്യമില്ല, കാരണം കുക്കറിലിട്ട് കഴിഞ്ഞാൽ വെന്ത് ഇങ്ങനെ ഉടഞ്ഞു പോകും. ഇപ്പം ഇങ്ങനെ വേവിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിന് എടുക്കാൻ പറ്റും. കുറച്ചുകൂടി ഒന്ന് വേവാനുണ്ട്. അപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് ബീൻസും ക്യാരറ്റൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് അരിഞ്ഞെടുക്കാം.
അപ്പോൾ ഞാൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ബീൻസ് നല്ല ഫ്രഷ് ബീൻസാണ് കേട്ടോ. ഇവിടുത്തെ ബീൻസിന് നമ്മുടെ നാട്ടിൽ ബീൻസ് നന്നാക്കുമ്പോൾ ഈ രണ്ട് സൈഡിലും ഒരു ഞാര് പോലെ ഒരു വള്ളി പോലെ ഇങ്ങനെ വരും. ഇവിടുത്തെ ബീൻസിന് അതില്ല കേട്ടോ. നല്ല സുഖമാണ് ഇവിടുത്തെ ബീൻസ് അരിഞ്ഞെടുക്കാനായിട്ട്, പെട്ടെന്ന് പണി കഴിയും. ഇവിടെ സൈഡിൽ ആ സംഭവമില്ല, അതുകൊണ്ട് തന്നെ നല്ല സുഖമാണ് ബീൻസ് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പം ഇനി നമുക്ക് വേഗം ഈ ബീൻസും ക്യാരറ്റും അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ ബീൻസും ക്യാരറ്റും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കൊരു സവാള വേണം. ഞാനിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഉപ്പേരിയാണ് കേട്ടോ. അത് സവാള വഴറ്റി കുറേ ടൈം കളയണം അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതിൽ സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് നോക്കിയപ്പോൾ നമ്മുടെ ചേമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. നന്നായി വെന്ത് വന്നു. നന്നായി എന്ന് വെച്ചാൽ അധികം വെന്തോടെയല്ല, പാകത്തിനുള്ള വേവായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. നല്ല കട്ടിക്കുള്ളൊരു മോര് കറിയാണ്, മോര് കാച്ചിയത്. മോര് കറി എന്നും പറയും, മോര് കാച്ചിയെന്നും പറയും, ഞങ്ങൾ കൂടുതൽ മോര് കാച്ചിയെന്നാണ് പറയുക. ഇന്ന് നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൽ നാളികേരം ഇതൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് ഗ്യാസും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അധിക നേരം ഇങ്ങനെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവൊക്കെ ഉണ്ടോന്ന് നോക്കി നോക്കാട്ടാ. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തു. എനിക്ക് മറ്റേ നമ്മളെ മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ ഉണ്ടല്ലോ, അതേപോലെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പം ഞാനിങ്ങനെ മോര് കാച്ചിയിട്ട് അതിൽ വേറെ സെപ്പറേറ്റ് കുറച്ചെടുത്തിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഇത്തിരി മധുരാക്കും, എന്നിട്ട് പുളിശ്ശേരി പോലെ ചോറി കൂട്ടി കഴിക്കും. എനിക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പം ഞാൻ മോര് ആയതിന് ശേഷം അങ്ങനെ ചെയ്യാറ്. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാച്ചി ഒഴിക്കാനായിട്ട് കടുകും ഉണക്കമുളകും വേപ്പിലയും ഇട്ടിട്ട് കടുക് പൊട്ടിച്ചൊഴിക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക. എന്നിട്ട് ഉണക്കമുളക് രണ്ടോ മൂന്നോ ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് താളിച്ചൊഴിക്കാം. അങ്ങനെ നമ്മുടെ മോര് കാച്ചിയത് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിൽ തന്നെ നമ്മുടെ ബീൻസും ക്യാരറ്റും ഉപ്പേരി സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതാ മോര് കറി സെറ്റായി. ഇനി നമുക്കിത് മൂടി വെക്കാം. നമ്മൾ സെയിം പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇട്ട് കൊടുക്കുക. സവാള പിന്നെ സെപ്പറേറ്റ് വഴറ്റി അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. ഞാൻ എപ്പോഴും എളുപ്പപ്പണിയാണ് ചെയ്യുക. ടേസ്റ്റിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. കുറച്ച് സമയം ഫ്ലെയിം കുറച്ചിട്ടിട്ട് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചത് എല്ലാതും ഒരുമിച്ചിട്ടു. ഇനി അതിലേക്ക് ഉപ്പുപൊടി അതുപോലെ തന്നെ ചതച്ച മുളകും. ഞാനിങ്ങനെ പച്ചമുളക് യൂസ് ചെയ്യാറില്ല അധികം, കാരണം മക്കൾക്ക് ഈ പയറിലൊക്കെ പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല, അതും കൂടി കഴിക്കുമ്പോൾ എരിവും. അപ്പോൾ ഞാൻ മുളക് ചതച്ചതാണ് കേട്ടോ അധികം ഇടാറ്. ബീൻസ് പയറൊക്കെ വെക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. പച്ചമുളക് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ എരിവ് ഇവിടെ സ്വതവേ കുറവാണ്. എനിക്കായാലും ഹസ്ബൻഡായാലും മക്കൾക്കായാലൊക്കെ എരിവ് അധികം ഇഷ്ടമില്ല. അപ്പോൾ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഓംപ്ലേറ്റിനുള്ള ഇതൊക്കെ സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ മോൾക്ക് മുട്ടയുടെ മഞ്ഞ പറ്റൂല, അവൾക്ക് ചെറിയൊരു അലർജി ഉള്ളതുകൊണ്ട് വെള്ളം മാത്രം കഴിക്കുള്ളൂ. അപ്പോൾ വെള്ളം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലും നമ്മൾ പച്ചമുളക് യൂസ് ചെയ്യുന്നില്ല, ചതച്ച മുളക് തന്നെയാണ് കേട്ടോ. ഇവിടെ അധികവും ഒക്കത്തിലും ഞാൻ ചതച്ച മുളക് തന്നെയാണ് ഇടുക. പച്ചമുളക് കുറവാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് കറിവേപ്പയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ്. മോളുടെ ഓംപ്ലേറ്റ് ഒരു സ്പെഷ്യൽ ഓംപ്ലേറ്റ് ആണ് കേട്ടോ. അവൾക്ക് ഈ സവാള അങ്ങനത്തെ ഒന്നും വലിയ ഇഷ്ടമില്ല. അപ്പം ഞാനതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും ഉപ്പും ചതച്ച മുളകും കൂടി മാത്രം ഇട്ടിട്ടാണ് ആക്കിയെടുക്കാറ്. ചെറിയ അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് അവളുടേതായ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കണതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സാക്കി വെച്ചു. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ബീൻസും ക്യാരറ്റും റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് സിമ്മിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ശരിക്ക് നമ്മളെ മെഴുക്ക് പറ്റിയൊക്കെ പോലെ കിട്ടും. ഇനി അതിലേക്ക് നമ്മുടെ ചിരകി വെച്ച നാളികേരം കൂടി ചേർക്കുക.
അങ്ങനെ നമ്മുടെ ബീൻസും ക്യാരറ്റും കൂടിയുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഉപ്പേരി എന്നാണ് പറയുക, നിങ്ങൾ എന്താ പറയുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് വേഗം ഓംലെറ്റും കൂടി സെറ്റാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓരോന്നായിട്ട് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ലഞ്ച് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുത്താണ്. നമുക്ക് അരമണിക്കൂർ പോലും ആയിട്ടില്ല, പെട്ടെന്ന് തന്നെ. ഇതിപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് ഇത്ര ലോ ലെങ്തി ആയിട്ട് തോന്നുമെങ്കിലും പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിലൊരു ലഞ്ചൊക്കെ എങ്ങനെ തയ്യാറാക്കിയെടുക്കുകയെന്ന് വെച്ചാൽ ഇതുപോലെ ടൈമൊക്കെ മാനേജ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം വേവിക്കാനുള്ളതൊക്കെ വെക്കുക, ആ ടൈം കൊണ്ട് അരിയാനുള്ളതൊക്കെ അരിഞ്ഞെടുക്കുക. അങ്ങനെയൊക്കെ ടൈം മാനേജ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കിച്ചണിൽ അധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല. അപ്പോൾ നമ്മുടെ അടുത്ത ഓംലെറ്റും കൂടി നമുക്ക് സെറ്റാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ വെള്ളപ്പച്ചട്ടിയിലായതുകൊണ്ട് ശരിക്കും അങ്ങോട്ട് പരന്ന് കിട്ടണില്ല, കുഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് പരത്തിയെടുത്തു. അതുപോലെ തന്നെ തിരിച്ചിടാനും പറ്റുന്നില്ല ഗൈസ്, കുറേ കഷ്ടപ്പെട്ടു. ഓംലെറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. അത് പൊട്ടാണ്ട് തിരിച്ചിടുമ്പോഴാണ് ഒരു സന്തോഷം കിട്ടുക. അപ്പോൾ കുറേ ട്രൈ ചെയ്തിട്ടായാലും ഞാൻ പൊട്ടാണ്ട് തിരിച്ചിട്ടു. അപ്പോൾ നമ്മൾ ലഞ്ച് ഇവിടെ സെറ്റായി. മോര് കറി, അതുപോലെ തന്നെ ക്യാരറ്റ് ബീൻസ് ഉപ്പേരി, അതുപോലെ തന്നെ ഓംലെറ്റ്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ സിമ്പിൾ ലഞ്ച് റെഡിയായി. ഇതുപോലെ ടൈമൊക്കെ മാനേജ് ചെയ്തിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.